നമസ്കാരം കഴിഞ്ഞ ദിവസം ഐ സി ഐ സി ഡയറക്റ്റ് എന്ന ബ്രോക്കേജ് ഏജൻസി പുറത്തുവിട്ട റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ അധികം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ പോകുന്നത് ഹെൽത്ത് കെയറിലും ഫിനാൻഷ്യൽ സെക്ടറിലെ സ്റ്റോക്കുകളിലുമാണ് അതുകൊണ്ട് ഈ രണ്ട് സെക്ടറുകളും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ഔട്ട് പെർഫോം ചെയ്തേക്കാം ഇതോടൊപ്പം തന്നെ ഹിസ്റ്ററിയിലും ഇതിന് സമാനമായ ഡാറ്റ കാണുന്നുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകൾ അണ്ടർ പെർഫോം ചെയ്യുകയും കൺസോൾട്ടേഷൻ ഫേസിലുമായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഒരു ബുൾ റൺ വരികയും മാർക്കറ്റിൽ അല്ലെങ്കിൽ നിഫ്റ്റിയെ നിഫ്റ്റിയെ അതിൻ്റെ ഉയരങ്ങളിൽ എത്തിക്കുന്നതിൽ പ്രധാന കോൺട്രിബ്യൂഷൻ വഹിക്കുകയും ചെയ്തു അതിന് സമാനമായ അവസ്ഥയാണ് ഇപ്പോഴുമുള്ളത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ബാങ്കിംഗ് സെക്ടറിലെയും ഫിനാൻഷ്യൽ സെക്ടറിലെയും സ്റ്റോക്കുകൾ പെർഫോം ചെയ്തില്ല അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഐ സി ഐ സി ഡയറക്റ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഐ സി ഐ സി ഡയറക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഡാൽമിയ സിമെൻറ്റ് ഫെഡറൽ ബാങ്ക് ഗെയിൽ ഇന്ത്യ ഹിന്ദുസ്ഥാൻ കോപ്പർ ഐ പി സി ഐ ലബോറട്ടറീസ് ശ്രീരാം ഫിനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകളെ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു ശ്രീറാം ഫിനാൻസിനെ റെക്കമെൻഡ് ചെയ്യാനുള്ള പ്രധാന കാരണം വരുന്ന ഇൻഡെക്സ് റീബാലൻസിങ്ങിൽ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ശ്രീറാം ഫിനാൻസ് സ്ഥാനം പിടിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് ഇവിടെ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പ്രകാരം ബി പി സി എൽ യു പി എൽ തുടങ്ങിയ കമ്പനികൾ നിഫ്റ്റി ഫിഫ്റ്റിയിൽ നിന്നും പുറത്തു പോവുകയും അതിനു പകരം ശ്രീറാം ഫിനാൻസും ഭാരത് ഇലക്ട്രോണിക്സും സ്ഥാനം പിടിക്കാൻ സാധ്യതയുണ്ട് എൻ എസ് സി ഹൺഡ്രഡ് എന്ന ഇൻഡെക്സിൽ നിന്നും മുത്തൂറ്റ് ഫിനാൻസ് അദാനി വിൽമാർ തുടങ്ങിയ സ്റ്റോക്കുകൾ പുറത്തു പോകാനും ഈ സ്ഥലത്തേക്ക് പി എഫ് സി പോളി തുടങ്ങിയ കമ്പനികൾ വരാനും സാധ്യതയുണ്ട് കൂടാതെ നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റിയിൽ ഐ ആർ എഫ് സി ഹിന്ദുസ്ഥാൻ സിങ്ക് അദാനി എനർജി സൊല്യൂഷൻ തുടങ്ങിയ കമ്പനികൾ സ്ഥാനം പിടിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി ഇൻഡെക്സ് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് എന്ന ലെവൽ മറികടക്കും എന്നാണ് പറയുന്നത് ഇതിന് പിന്നിൽ പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുക ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫണ്ട് ഇൻഫ്ലോ ആയിരിക്കും വരും സമയങ്ങളിൽ ബി എഫ് എസ് ഐ ഓട്ടോ സിമെൻ്റ് ഹെൽത്ത് കെയർ തുടങ്ങിയ സെക്ടറുകളായിരിക്കും ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തുക ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലേക്ക് ഐ സി ഐ സി റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകളും അവയുടെ ടാർഗറ്റും പരിചയപ്പെടാം ഒന്നാമത്തെ സ്റ്റോക്ക് ദാൽമിയ സിമെൻറ്റ് ദാൽമിയ സിമെന്റിനെ രണ്ടായിരത്തി ഒരു രണ്ടായിരത്തി ഒരുന്നൂറിനും രണ്ടായിരത്തി ഇരുന്നൂറിനും ഇടയിൽ അക്കോമലേറ്റ് ചെയ്യാനാണ് പറയുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയുടെ ടാർഗറ്റ് നൽകുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് നിർദ്ദേശിക്കുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഇരുപത്തിനാല് ശതമാനം റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യത ഫെഡറൽ ബാങ്കിനെ നൂറ്റി നാല്പത്തി മൂന്നിനും നൂറ്റി അൻപതിനും ഇടയിൽ അക്കോമലേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ടാർഗറ്റാണ് നൽകുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ സ്റ്റോപ്പ് ലോസായി നിശ്ചയിക്കുന്നുണ്ട് ഇരുപത്തേഴ് ശതമാനം റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതയാണ് ഫെഡറൽ ബാങ്കിലുള്ളത് ഗെയിൽ എന്ന സ്റ്റോക്കിനെ നൂറ്റി മുപ്പത്തിനാലിനും നൂറ്റി നാൽപ്പതിനും ഇടയിൽ അക്കോമലേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട് നൂറ്റി എൺപത്തെട്ട് രൂപയുടെ ടാർഗറ്റും നൂറ്റി ഒൻപത് രൂപയുടെ സ്റ്റോപ്പ് ലോസുമാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് മുപ്പത്തിനാല് ശതമാനം റിട്ടേൺ ലഭിക്കാനാണ് സാധ്യത ഹിന്ദുസ്ഥാൻ കോപ്പറിനെ നൂറ്റി തൊണ്ണൂറ്റഞ്ചിനും ഇരുന്നൂറ്റഞ്ചിനും ഇടയിൽ ബൈ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത്തെട്ട് രൂപയുടെ ടാർഗറ്റും നൂറ്റി അറുപത്തിമൂന്ന് രൂപയുടെ സ്റ്റോപ്പ് ലോസുമാണുള്ളത് ഉള്ളത് മുപ്പത്തൊന്ന് ശതമാനം റിട്ടേൺ നൽകാൻ സാധ്യത ഐ പി സി ഐ ലബോറട്ടറീസിനെ ആയിരത്തി ഇരുപത്തഞ്ചിനും ആയിരത്തി അറുപത്തഞ്ചിനും ഇടയിൽ അക്കോമലേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു എണ്ണൂറ്റി എൺപത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് നിർദ്ദേശിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത് രൂപയുടെ ടാർഗറ്റ് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഇരുപത്തെട്ട് ശതമാനം റിട്ടേൺ ആണ് ഐ പി സി ഐ ലബോറട്ടറീസിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ശ്രീരാം ഫിനാൻസിനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തഞ്ചിനും ഇടയിൽ അക്കോമലേറ്റ് ചെയ്യാനും ആയിരത്തി അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് എന്ന ടാർഗറ്റിലേക്ക് സ്റ്റോക്ക് എത്താനുമുള്ള സാധ്യതയാണ് സ്റ്റോക്ക് എത്താനുമാണ് സ്റ്റോക്ക് എത്താനുമാണ് ഐ സി ഐ സി ഡയറക്റ്റ് നിർദ്ദേശിക്കുന്നത് ഏകദേശം ഇരുപത്തി ശതമാനം റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതയാണ് ശ്രീറാം ഫിനാൻസിൽ നിന്നും ലഭിക്കുന്നത് ഇനി ഫെഡറൽ ബാങ്കുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് കൂടി കിടക്കാം ഫെഡറൽ ബാങ്ക് എന്ന സ്റ്റോക്കിനെ ഐ സി ഐ സി എ എം സി അക്യൂർ ചെയ്യുന്നതിന് ആർ ബി ഐയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചു ഫെഡറൽ ബാങ്കിൻ്റെ ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനത്തോളം സ്റ്റേക്കുകളെ അപ്രൂവ് സ്റ്റേക്കുകളെ ഐ സി ഐ സി എന്ന അസറ്റ് മാനേജ്മെന്റ് കമ്പനി അക്യൂർ ചെയ്യുന്നതിനാണ് ആർ ബി ഐ അപ്രൂവൽ നൽകിയത് ഇതുവഴി ഫെഡറൽ ബാങ്കിലുള്ള പബ്ലിക് ഷെയർ ഹോൾഡിംഗ് കുറഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഷെയർ ഹോൾഡിംഗ് ഉയരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അതോടൊപ്പം തന്നെ കമ്പനിക്കും വളരെ കൃത്യമായ പ്ലാനുകളാണ് പ്ലാനുകളാണുള്ളത് വരും സമയങ്ങളിൽ ഫിൻടെക് കമ്പനികളുമായി സഹകരിച്ച് കൂടുതൽ സേവിംഗ് അക്കൗണ്ടുകളും ഡിജിറ്റൽ അക്കൗണ്ടുകളും ഓപ്പൺ ചെയ്യുക ദിവസം പതിനയ്യായിരം സേവിംഗ് അക്കൗണ്ട് പെർ ഡേ എന്ന ടാർഗറ്റാണ് കമ്പനിക്കുള്ളത് ഇതുവഴി കൂടുതൽ ലോൺ ഡിസ്ട്രിബ്യൂഷനും പോർട്ട്ഫോളിയോയിൽ ഡൈവേഴ്സിഫിക്കേഷനും നടത്താൻ സാധിക്കും പേഴ്സണൽ ലോൺ ക്രെഡിറ്റ് കാർഡ് ലോൺ എന്നിവ ഫിൻടെക് കമ്പനികളുമായി നൽകുന്നത് വഴി പ്രൊഡക്റ്റ് കാറ്റഗറി ജിയോഗ്രഫി എന്നിവ ഡൈവേഴ്സിഫൈ ചെയ്യാനും റിസ്ക് കുറയ്ക്കാനും ബാങ്കുകൾക്ക് സാധിക്കും ഇതിന് സമാനമായ ഒരു അപ്ഡേറ്റ് ആർ ബി എൽ ബാങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട് ഫെഡറൽ ബാങ്ക് എന്ന സ്റ്റോക്ക് നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് എടുത്ത് ട്രേഡ് ചെയ്യുന്നു ഓൾ ടൈം ഹൈയിൽ നിൽക്കുമ്പോൾ സ്റ്റോക്കിൽ ഒരിക്കലും പൊസിഷൻ എടുക്കാൻ ആവശ്യപ്പെടുകയില്ല അതേസമയം മാർക്കറ്റ് ഏതെങ്കിലും കാരണവശാൽ കറക്റ്റ് ആവുകയോ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയോ ചെയ്താൽ നൂറ്റി എന്ന സപ്പോർട്ട് സോണിൽ ഫെഡറൽ ബാങ്കിനെ അക്കോമിലേറ്റ് ചെയ്യാം രണ്ടാമത്തേത് ആർ ബി എൽ ബാങ്ക് ആർ ബി എൽ ബാങ്കിൽ ഐ സി ഐ സി പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്കും ഐ സി ഐ സി പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്കും ഒൻപത് പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനത്തോളം സ്റ്റേക്ക് അക്യൂർ ചെയ്യാനുള്ള റൈറ്റ് ആണ് ആർ ബി ഐ നൽകിയിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആർ ബി എൽ ബാങ്കിനെയും ശ്രദ്ധിക്കാം ഇതുകൂടാതെ ഇക്വിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്കിലും ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനത്തോളം സ്റ്റേക്കുകൾ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്ക് അക്യൂർ ചെയ്യാനുള്ള അപ്രൂവൽ കഴിഞ്ഞ ദിവസം ആർ ബി ഐ നൽകിയിരുന്നു ഈ ന്യൂസുകളുടെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകളെ ശ്രദ്ധിക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്